ചില ആളുകൾ വീഡിയോയ്ക്ക് കമൻ്റിട്ട് കണ്ടു, നിങ്ങളെപ്പോഴാണ് തപാലിലൂടെ നീന്തൽ പഠിപ്പിക്കുക എന്ന്. ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയില്ല. അങ്ങനെ നന്നായിട്ട് നീന്തൽ അറിയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് തുടങ്ങിയേനെ, നീന്തൽ പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേനെ. പക്ഷേ എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയില്ല, അപ്പോൾ എനിക്കറിയാത്ത കാര്യം എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇത് എനിക്ക് അറിയുന്ന കാര്യമാണ് ഡ്രൈവിങ്, അതുകൊണ്ടാണ് ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ്, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസിൻ്റെ കമൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കമൻസുകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ തരുന്ന സപ്പോർട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്ന് പറയുന്നതും കൊണ്ടാണ്. ഇനി വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ ചാനൽ കാണേണ്ടതില്ല. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡുകളിൽ ധാരാളം വളവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വളവുകൾ വരുന്ന സമയത്ത് പലർക്കും സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കറക്റ്റ് ആവുന്നില്ല എന്ന് കമൻ്റ് കണ്ടു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സജീഷ് ഗോവിന്ദൻ. നമ്മൾ പിന്നെ ഇത്തരം പിന്നെ റോഡുകളിൽ, അതായത് ധാരാളം വളവുകളും തിരിവുകളുള്ള റോഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് കൈ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. നമ്മളിത് ഈ ഒരു രീതിയിൽ കൈ പിടിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നീട് നിങ്ങൾക്ക് കൈ വിട്ട് വിട്ട് പിടിക്കാം. അതായത് ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കാം, കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ വിട്ട് വിട്ട് കൈ പിടിക്കാം. അത് നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ കിട്ടിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിത് ഇങ്ങനെ തിരിച്ചു, ഈ വളവ് ഇങ്ങനെ തിരിച്ചു, തിരിച്ചിട്ട് വീണ്ടും ഇതാ സ്റ്റഡിയാക്കി. ഇപ്പോൾ മറ്റൊരു വളവ് വന്നു, സ്റ്റിയറിംഗ് ഇതാ ഇത്ര തിരിച്ചു, പിന്നീട് സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല, കണ്ടില്ലേ, സ്റ്റിയറിംഗ് ഇത്ര തിരിച്ചു, ഇങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട്, ഞാൻ സ്റ്റിയറിംഗ് കൂടുതൽ തിരിച്ചിട്ടില്ല, നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, ഇപ്പോൾ ഇതാ സ്റ്റിയറിംഗ് വീണ്ടും സ്റ്റഡിയാക്കി. പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് കൂടുതൽ തിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കുക, ഈ വളവിൽ ഞാനിതാ സ്റ്റിയറിംഗ് ഇതാ ഇത്ര തിരിച്ചു, വീണ്ടും ഇതാ സ്റ്റഡിയാക്കി, അതിലപ്പുറം സ്റ്റിയറിംഗ് തിരിച്ചിട്ടില്ല. അപ്പോൾ തുടക്കക്കാരെപ്പോഴും സ്റ്റിയറിംഗ് ഇതേപോലെ പിടിച്ചിട്ട് ഇതിങ്ങനെ തിരിക്കുക. ഒരു വളവ് വന്നു, തിരിച്ചു, ഞാനിതാ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. ഈ ഒരു രീതിയിൽ നിങ്ങൾ തിരിക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഇനി മറ്റൊരു വളവുണ്ട്, സ്റ്റിയറിംഗ് ഞാനിത് ഇത്ര തിരിച്ചു, വീണ്ടും ഇതാ സ്റ്റഡിയാക്കി. മറ്റൊരു വളവ്, സ്റ്റിയറിംഗ് ഇത് ഇത്ര തിരിച്ചു, കണ്ടില്ലേ, സ്റ്റിയറിംഗ് ഇതാ സ്റ്റഡിയാക്കി. അപ്പോൾ ഇതാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി, കാരണം വണ്ടി നല്ലോണം സ്ലോ ആയി, അതുകൊണ്ടാണ് തേർഡ് ഗിയർ ആക്കിയത്. ഇനി മറ്റൊരു വളവ് നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് ഇത് ഇത്ര തിരിച്ചു, ഇത്രയേ തിരിക്കുന്നുള്ളൂ, കൂടുതൽ തിരിക്കുന്നില്ല, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി, കണ്ടില്ലേ, വീണ്ടും നമ്മൾ പിന്നെ പഴയ പൊസിഷനിലേക്ക് തന്നെ വന്നു. ഇനി നിങ്ങൾ നോക്കുക, വീണ്ടും ഇതാ സ്റ്റിയറിംഗ് ഇത്ര തിരിച്ചു, പിന്നീട് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നില്ല, എൻ്റെ കൈ നോക്കി നിങ്ങൾ സ്റ്റഡിയാക്കി. ഇപ്പോൾ അധികം പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടേ ഇരിക്കും, വളവ് തീരുന്നത് വരെ സ്റ്റിയറിംഗ് തിരിക്കും. അങ്ങനെ തിരിച്ചു കഴിഞ്ഞാലോ വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് സ്ട്രെയിറ്റായ ഒരു റോഡാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല സ്റ്റിയറിംഗ്, വെറുതെ സ്റ്റിയറിംഗ് തിരിക്കരുത്. ചില ആളുകൾ വണ്ടി പോകുമ്പോൾ വെറുതെ തിരിക്കുന്ന കാണാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയൊരു വളവ്, ഞാനിത് ഇത്ര സ്റ്റിയറിംഗ് തിരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫോർത്ത് ഗിയറിലാണുള്ളത്, ഒരു വളവാണ്, സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കുന്നത് നോക്കുക, നിങ്ങൾ ഇത്ര തിരിച്ചു, സ്റ്റഡിയാക്കി, കണ്ടില്ലേ, അത്രയേ തിരിക്കുന്നുള്ളൂ, കൂടുതലൊന്നും തിരിക്കുന്നില്ല. കാരണം പവർ സ്റ്റിയറിങ്ങുള്ള വണ്ടികളാകുമ്പോൾ കുറച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചാൽ മതി, ഓക്കെ ആയിക്കോളും. ഞാനിത് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി, സ്റ്റിയറിംഗ് ഇത് ഇത്ര തിരിച്ചു, നോക്കി നിങ്ങൾ, ഇത്രയേ തിരിക്കുന്നുള്ളൂ, കുറച്ചും കൂടെ തിരിച്ചു, ഇതാ സ്റ്റഡിയാക്കി. വളരെ ഈസിയാണ് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റിയറിംഗ് തിരിക്കാതിരുന്നാൽ മതി, ഇത്ര തിരിച്ചു, ഇങ്ങനെ പിടിച്ചു, സ്റ്റഡിയാക്കി, കണ്ടില്ലേ. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു വളവ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് എങ്ങനെയാണ് തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ, ഇതാ ഇത്ര തിരിച്ചു, കുറച്ചും കൂടെ തിരിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇത്ര തിരിച്ചു, സ്റ്റഡിയാക്കി. ഇനി നിങ്ങൾ നോക്കൂ, വീണ്ടും ഇതാ ഇത്ര തിരിച്ചു,
റോഡിൽ ഒരു വണ്ടി ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ തിരിക്കേണ്ടി വന്നു ഞാൻ ദാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ ആക്കി ഞാനിപ്പോൾ ദാ പിന്നെ മറ്റൊരു വളവിലേക്ക് എത്തി സ്റ്റിയറിംഗ് കുറച്ച് തിരിച്ചു സ്റ്റഡി ആക്കി തേർഡ് ഗിയർ ആക്കി കണ്ടില്ലേ തേർഡ് ഗിയറിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഒന്ന് സ്പീഡ് കൂട്ടി ഫോർത്ത് ഗിയർ ആക്കി നമ്മളിപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് സ്റ്റിയറിംഗ് തിരിച്ചു സ്റ്റഡിയാക്കി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ആക്കി നോക്കൂ ഇതിനു മുമ്പ് നിങ്ങൾ പിന്നെ വളവ് കാണുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒരുപാട് തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് അത്ര തിരിക്കുന്നില്ല അങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് നിങ്ങൾ പ്രാക്ടീസ് ആക്കേണ്ടത് നമ്മളിപ്പോൾ ഫോർത്ത് ഗിയറിലാണുള്ളത് നിങ്ങൾ നോക്കുക സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ മനസ്സിലാകാത്തവർ ഇങ്ങനെ തന്നെ പിടിക്കുക വിട്ട് വിട്ട് പിടിക്കേണ്ട വിട്ട് വിട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല ഞാനിനി ഒരു ടി റോഡിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക എനിക്ക് റൈറ്റിലേക്ക് പോകണം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു ഗിയർ ഡൗൺ ചെയ്ത് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു നോക്കുക നിങ്ങൾ ഞാൻ റൈറ്റിലേക്ക് ഇത്ര ടേൺ ചെയ്തു തിരിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി കണ്ടില്ലേ ഗിയർ തേർഡ് ഗിയർ ആക്കി തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത് നിങ്ങൾ നോക്കുക ഞാൻ പതിയെ സ്റ്റിയറിംഗ് തിരിച്ചു വീണ്ടും സ്റ്റഡി ആക്കി ഇവിടെ ഞാൻ വളരെ പതിയാണ് പോകുന്നത് കാരണം ടൗൺ ആണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും ഗിയർ ഡൗൺ ചെയ്ത് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കി വളരെ പതിയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ ആക്കിയത് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത് ഞാൻ സെക്കൻഡ് ഗിയർ തന്നെ ഉണ്ട് ഒന്ന് സ്പീഡ് കൂട്ടി തേർഡ് ഗിയർ ആക്കി പിന്നെ നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ എങ്ങനെയാണ് സൈഡാക്കി പാർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക നമ്മൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് പാർക്ക് ചെയ്യുന്നു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ ആക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകുന്നു നല്ലൊരു സ്പേസ് നോക്കിയിട്ട് പാർക്ക് ചെയ്യാനാണ് പോകുന്നത് ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി കയറി കഴിഞ്ഞതിന് ശേഷം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്താ ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് വലിച്ചു നമ്മൾ എ സി ഓഫാക്കി ഇനി നമുക്ക് എൻജിൻ ഓഫ് ചെയ്യാം കണ്ടില്ലേ ഇതേപോലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കൺട്രോൾ കിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു